എപ്പോഴാണ് നമ്മൾ ഈ സ്വന്തം ബീജം അല്ലെങ്കിൽ അണ്ടം യൂസ് ചെയ്യാതിരിക്കുന്നത്? കൗണ്ട് നോർമലാണ്, മോട്ടിലിറ്റി നോർമലാണ്, മോർഫോളജി നോർമലാണ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ സൈഡിലെല്ലാം നോർമലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ നോർമലി എത്ര പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തോളൂ. ബീജത്തെ മാത്രം വാഷ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നേരിട്ട് യൂട്രസിലേക്ക്. അതും സ്വന്തം ബീജം തന്നെയാണ്. നമുക്ക് സ്വന്തം ബീജം ഉള്ളതെങ്കിലും അത് തന്നെയാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, IVF ചികിത്സയിലായാൽ പോലും. നമസ്കാരം, എൻ്റെ പേര് ടോബിൻ, ഞാൻ ചീഫ് എംബ്രിയോളജിസ്റ്റാണ്, നിയോവിറ്റ ഫെർട്ടിലിറ്റി സെൻറ്റർ, കൊല്ലം. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, IVF ചികിത്സയിൽ അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സയിൽ സ്വന്തം അണ്ടവും ബീജവും തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞ് തന്നെയാണോ നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് ഒരു നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് IVFനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ചിന്തിക്കുമ്പോൾ, ശരിയാണ്, എനിക്ക് നോർമലി കുഞ്ഞുണ്ടാവുന്നില്ല, അപ്പോൾ പിന്നെ എന്തായാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ലഭിക്കുകയില്ല, ആ ഒരു ചിന്തയായിരിക്കും നോർമലി ആരും ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒരു നോർമലായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്തയിൽ അത് അങ്ങനെ വരുള്ളൂ. ആക്ച്വലി അതൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. അതായത് IVF ചികിത്സയിലേക്ക് ചിന്തിക്കുന്നത് തന്നെ ഒരു കല്യാണം, വിവാഹത്തിന് ശേഷം ഒരു വർഷം തോളം ശ്രമിച്ചിട്ടും കുഞ്ഞാവുന്നില്ല. അതും കറക്റ്റായിട്ട് ശ്രമിക്കുമ്പോഴാണ്, കറക്റ്റായിട്ട് ശ്രമിക്കുക, അതായത് ടൈമും കാര്യങ്ങളും കൊണ്ട് അതൊക്കെ നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ടും ആകുന്നില്ലെങ്കിൽ തന്നെ പലരും ഡോക്ടറിൻ്റെ അടുത്ത് പോകും, ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് വിസിറ്റ് ചെയ്യും, അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ എന്താണ് സിസ്റ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ, ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്യും. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതുപോലെ തന്നെ പുരുഷൻ്റെ ബീജവും ചെക്ക് ചെയ്യേണ്ട ഒരു ഘടകമാണ്. കാരണം നമ്മൾ രണ്ട് സൈഡും നോക്കണം. ഇപ്പോൾ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരാളെ മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം പുരുഷൻ്റെ ബീജത്തിനകത്തും അതുപോലെ തന്നെ കൗണ്ട്, എത്ര എണ്ണം നോക്കണം, അത് ഓടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മോട്ടിലിറ്റി, അതുപോലെ മോർഫോളജി, ഈ മൂന്ന് കാര്യങ്ങളും മെയിനായിട്ട് നോക്കും. നോക്കിക്കഴിഞ്ഞ് അതിനകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മെഡിസിൻസ് കഴിച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മെഡിസിൻസ് കഴിച്ച് മാറ്റും. മാറ്റിക്കഴിഞ്ഞിട്ട് വീണ്ടും നോർമലി ട്രൈ ചെയ്യാനാണ് മിക്കവാറും ഏത് ക്ലിനിക്കിൽ പോയാലും പറയുക. IVF എന്നൊരു കൺസെപ്റ്റ് വരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതിന് എതിരായി. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി പുരുഷനും, അല്ലെങ്കിൽ സ്ത്രീകളുടെ സൈഡിൽ ഹോർമോൺസിനകത്ത് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സിസ്റ്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ സൈക്കിൾസ് റെഗുലർ അല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും IVF ചികിത്സയിലേക്ക്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഘടകം തന്നെ IUI എന്ന് പറയും, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അവിടെ നമ്മൾ ജസ്റ്റ് ബീജത്തെ മാത്രം വാഷ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നേരിട്ട് യൂട്രസിലേക്ക്. അതും സ്വന്തം ബീജം തന്നെയാണ്. നമുക്ക് സ്വന്തം ബീജം ഉള്ളതെങ്കിലും അത് തന്നെയാണ് നമ്മൾ വാഷ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. IVF ചികിത്സയിലായാൽ പോലും ഈ സെയിം ടെക്നോളജിയാണ്. ഇപ്പം അതായത് ഇപ്പോൾ കൗണ്ട് കുറവാണ്, കൗണ്ട് കുറവുള്ള ഒരാൾക്ക് ഒരിക്കലും നമുക്ക് നോർമലായി ട്രൈ ചെയ്യാൻ പറയാൻ പറ്റില്ല. കാരണം WHO പറയുന്ന നോർമൽ കൗണ്ട് 15 മില്ലിയനാണ്, 15 മില്ലിയനാണ് നോർമൽ കൗണ്ട്. ആ ഒരു 15 മില്ലിയൻ ഉണ്ടെങ്കിലേ ഒരു നോർമൽ പ്രഗ്നൻസിക്ക് സാധ്യമുള്ളൂ. അപ്പോൾ അസേ നമ്മളൊരു ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല നിങ്ങൾ നോർമലി ട്രൈ ചെയ്താലാകും, അല്ലെങ്കിൽ എത്ര ശതമാനം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കൗണ്ട് നോർമലാണ്, മോട്ടിലിറ്റി നോർമലാണ്, മോർഫോളജി നോർമലാണ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ സൈഡിലെല്ലാം നോർമലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ നോർമലി എത്ര പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തുള്ളൂ, കറക്റ്റ് സമയം നോക്കി, ഓവുലേഷൻ സമയം നോക്കി നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുമെന്ന് നമുക്ക് പറയാം. അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ IVFനെക്കുറിച്ച് കൗൺസിൽ ചെയ്യും. കൗൺസിൽ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഒരു ഓവുലേഷൻ നടക്കുമ്പോൾ ഒരു അണ്ടമാണ് റിലീസാവുന്നത് നോർമലി. പക്ഷേ നമുക്ക് IVF ചികിത്സ ചെയ്യാനായിട്ട് ഒരു അണ്ടം കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻസ്, എക്സ്ട്രാ ഹോർമോൺസ് എടുത്ത് കൂടുതൽ അണ്ടത്തെ ഉൽപ്പാദിപ്പിച്ച് അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. പുരുഷൻ്റെ കാര്യത്തിലും സെയിം ആണ്. നമ്മൾ ബീജം എടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബീജം തന്നെ എടുത്ത് അതിനെ വാഷ് ചെയ്ത് ആ ബീജം തന്നെയാണ് നമ്മൾ IVFനായിട്ട് അല്ലെങ്കിൽ IUIക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഈ സ്വന്തം ബീജം അല്ലെങ്കിൽ അണ്ടം യൂസ് ചെയ്യാതിരിക്കുന്നത്? അത് ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രശ്നം, എവിടെയെങ്കിലും ഒരു തകരാറ്, അല്ലെങ്കിൽ ഇപ്പം അണ്ടം ഉൽപ്പാദിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ AMH എന്ന് പറയാം, ആൻറ്റി മുളറിൻ ഹോർമോൺ, അത് വളരെ ലോ ആണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അണ്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻസ് ഇപ്പോൾ 10 ദിവസം എടുത്താലും നല്ല ഹോർമോൺസ് എടുത്താലും ഒരിക്കലും ഒരു അണ്ടം ഡെവലപ്പായിട്ട് വരത്തില്ല. ഇനി വന്നാലും അത് നല്ല ക്വാളിറ്റി ആയിരിക്കത്തില്ല. അങ്ങനെ 5-6 പ്രാവശ്യമൊക്കെ IVF ചെയ്ത ആൾക്കാരാണ്. 5-6 പ്രാവശ്യം ചെയ്ത് ഒരു 35 വയസ്സെവോ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമുക്ക് നല്ലൊരു അണ്ടം കിട്ടണമെന്ന് വരിക. കാരണം ഓൾറെഡി ആ ബോഡിയുടെ റിസർവ് തീർന്നു. ബീജവും സെയിമാണ്, ഒരു പ്രാവശ്യം കൗണ്ട് പോയി അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറഞ്ഞു. മെഡിസിൻസ് കഴിക്കാം, പക്ഷേ അതെല്ലാവർക്കും എഫക്റ്റീവ് ആവണമെന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ സ്പേം ചിലർക്ക് 0 ആയിരിക്കും, അസുസ്പേമിയ എന്ന് പറയും, ഒരു സ്പേം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബയോപ്സി ചെയ്യാം, ഭക്ഷണത്തിൽ നിന്ന് ബയോപ്സി ചെയ്ത് ട്യൂബിൾസിനകത്തും നമുക്ക് സ്പേമിനെ എടുത്തിട്ട് ബീജത്തെ എടുത്തിട്ട് വേണമെങ്കിൽ ഇക്സി എന്നുള്ള പ്രൊസീജർ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്, അതായത് ബീജമുണ്ടോ എന്നറിയുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം ഡയഗ്നോസ്റ്റിക് ടിസ ചെയ്യും. ടിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിക്കുലാർ സ്പേം ആസ്പിറേഷൻ, അത് ചെയ്ത് നോക്കും. അതും പറ്റുന്നില്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ, അതായത് തുറന്നിട്ട് നമ്മൾ സ്പേമിനെ പുറത്തെടുക്കും. അങ്ങനെയും നമുക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ബീജദാതാവിനെ നോക്കുന്നത് അല്ലെങ്കിൽ സ്പേം ഡോണറെ നോക്കുന്നത്. അത് ലാസ്റ്റ് ഓപ്ഷനാണ് IVFൻ്റെ. അല്ലാതെ ഒരിക്കലും ഒരു IVF സെൻ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു വന്ധ്യതാ ചികിത്സാ കേന്ദ്രം നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു വേറൊരാളുടെ അണ്ടമോ വേറൊരാളുടെ ബീജമോ ഒരിക്കലും യൂസ് ചെയ്യില്ല. അതും
വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നിങ്ങളുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പുതിയ റൂൾസ് വന്നു, ഇപ്പോൾ സറോഗസി ആക്ട് പോലെ തന്നെ പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ കൺസെൻറ്റ് ഫോംസ് ഉണ്ട്. ഒരു ഐ വി എഫിന് വരുമ്പം തന്നെ നമുക്കൊരു 10-12 പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. ഇതിനകത്തെല്ലാം പറയുന്ന കാര്യം കംപ്ലീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടാണ് നമുക്കൊരു ഡോണറിനെക്കുറിച്ച് നിങ്ങൾക്ക് കൗൺസിലിംഗ് തന്നിട്ട് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതുപോലെ ഡോണറെ സെലക്ട് ചെയ്യാൻ സാധിക്കും, അതാവശ്യമുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ആ പേപ്പർ ശരിക്കും ആ ഒരു ഫയലിൽ വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഡോണറിൻ്റെ കൺസെൻറ്റിനെക്കുറിച്ചോ ഡോണറിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ഒന്നും വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഐ വി എഫ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ സമ്മതമില്ലാതെ ഡോണർ എഗ്ഗോ ഡോണർ സ്പേമോ അല്ലെങ്കിൽ ഡോണർ അണ്ടം ഡോണർ ബീജം യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്വന്തം ബീജവും സ്വന്തം അണ്ടവും വെച്ച് മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോൾ യു ഐ ആയിക്കോട്ടെ, ഐ വി എഫ് ആയിക്കോട്ടെ, എക്സി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി ഫെയിലുള്ള കേസാണെങ്കിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ ഭ്രൂണം ഡെവലപ്പായ ഭ്രൂണത്തിൻ്റെ ഒരു ബയോപ്സി എടുത്ത് അതും ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും സ്വന്തമാണ്. അതിനുശേഷവും ആവുന്നില്ല, മൂന്നോ നാലോ പ്രാവശ്യം ട്രൈ ചെയ്തു എന്നിട്ടും ആവുന്നില്ല. ഒരു കാരണവും ഒരു അൺനോൺ റീസൺ എന്നൊക്കെ പറയാം. ആ ഒരു സ്റ്റേജിലൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മളൊരു ഡോണറിനെ കുറിച്ച് കൗൺസിലിംഗ് ചെയ്യുന്നതും എഗ് ഡോണർ ആയാലും സ്പേം ഡോണർ ആയാലും എടുക്കുന്നത്. അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ്. റീസെൻ്റ്ലി വന്ന ഒരു കപ്പിള്, അവർ 10 വർഷത്തോളമായി, 10-11 വർഷമായി കല്യാണം കഴിച്ചിട്ട്. ഇതുവരെ അവർ പലരും പറഞ്ഞു ഐ വി എഫ് ചെയ്തൂടെ. പക്ഷേ ഇവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത ഇതായിരുന്നു, ഇവർക്ക് ഇവരുടെ സ്വന്തം കുഞ്ഞിനെ ലഭിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴത്തേക്ക് അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഒത്തിരി ഹാപ്പിയായി. അതിനോടൊപ്പം തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹമായി. കാരണം സ്വന്തം ഇനിയും ട്രൈ ചെയ്യാമല്ലോ, കാരണം പ്രായം ഇത്രയുമായി, എന്തായാലും ട്രൈ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവർ മനസ്സിനെ പാകപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും കാരണമായത്. ഇതൊരു ടോപ്പിക്കുമായിട്ട് വേഗം കാണാം. താങ്ക് യു.